ആകാശവാണി നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ കർഷകർക്ക് പിന്നാക്കാവസ്ഥയിൽ ജീവിക്കേണ്ട സാഹചര്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ കിസാൻ മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പുതിയ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങൾക്ക് കർഷകർ ഇരയാകരുതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കേരളത്തിൽ ഇന്ന് 5,456 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 10.02% ഉയർന്നു. രാജ്യത്തെ ആകെ കോവിഡ് മുക്തരുടെ എണ്ണം 95 ലക്ഷം കടന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ FC നേർക്കുനേർ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ ലാഭത്തിനായി രാജ്യത്തെ കർഷകരെ ഉപയോഗിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മധ്യപ്രദേശിലെ കിസാൻ മഹാസമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പഴയ പ്രകടന പത്രികകളിലും പ്രസ്താവനകളിലും ഉന്നയിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ വിശകലനം ചെയ്താൽ NDA സർക്കാരിന്റെ കാർഷിക പരിഷ്കാരങ്ങൾ അവയിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് മനസ്സിലാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ നിയമത്തിൽ ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കണമെന്നുള്ളത് കൃഷിക്കാരന് തന്നെ നിശ്ചയിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കർഷകന് കൂടുതൽ ലാഭമുള്ളിടത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും. പ്രകൃതി ദുരന്തമുണ്ടായാൽ പോലും കർഷകന് മുഴുവൻ പണവും ലഭിക്കുമെന്നും കൃഷിയിൽ ലാഭം വർദ്ധിക്കുകയാണെങ്കിൽ വർദ്ധിച്ച ലാഭത്തിൽ കർഷകന്റെ പങ്ക് ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മധ്യപ്രദേശിൽ വിളനാശം സംഭവിച്ച 35 ലക്ഷം കർഷകർക്ക് 1,600 കോടി രൂപ ധനസഹായം നൽകിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സർക്കാർ കഠിനമായി പരിശ്രമിച്ചു. ഇക്കാലയളവിൽ ഇന്ത്യ കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന ആധുനിക സംവിധാനങ്ങൾ ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ കർഷകന് പിന്നാക്കാവസ്ഥയിൽ ജീവിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ശ്രീ മോദി വ്യക്തമാക്കി. രാജ്യത്തെ ഓരോ കർഷകനും കിസാൻ ക്രെഡിറ്റ് കാർഡ് സൌകര്യം സർക്കാർ നൽകിയിട്ടുണ്ട്. നിരവധി കർഷകർക്ക് വളരെ എളുപ്പത്തിൽ ധനസഹായം ലഭ്യമാക്കാൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് സഹായകരമായി. രാജ്യത്തെ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കൂടുതൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ December 25 ഈ വിഷയം സംബന്ധിച്ച് വിശദമായി സംസാരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുതിയ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും ഇരകളാകരുതെന്ന് രാജ്യത്തെ കർഷക സമൂഹത്തോട് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നിയമത്തിനെതിരായി സമരം നടത്താൻ കർഷകരെ പ്രേരിപ്പിക്കുന്നവർക്ക് ചില പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടെന്ന് മറക്കരുതെന്നും അദ്ദേഹം കർഷകർക്ക് എഴുതിയ കത്തിൽ പറഞ്ഞു. രാജ്യത്തെ മിക്ക സംഭരണശാലകളും സംസ്കരണ കേന്ദ്രങ്ങളും വലിയ നഗരങ്ങളോട് ചേർന്നാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലം അവയുടെ ഗുണഫലങ്ങൾ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്താൻ രാജ്യത്തെ ഗ്രാമീണരായ കർഷകർക്ക് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി 1,00,000 കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന സൌകര്യ നിധിക്കാണ് സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. കാർഷിക പരിഷ്കരണങ്ങളുടെ ഫലമായി കൃഷിഭൂമി കർഷകനെ നഷ്ടപ്പെടുന്ന പ്രചാരണം വ്യാജമാണെന്നും കാർഷിക വിള സംബന്ധിച്ച ഉടമ്പടി മാത്രമാണ് കർഷകരും വ്യാപാരികളും തമ്മിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കർഷകക്ഷേമം മുൻനിർത്തിയാണ് പുതിയ കാർഷിക നിയമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്. രാജ്യത്തെ കർഷകരെ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രുദ്രാപൂരിൽ കർഷക റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം 31,000 ലേറെ കോവിഡ് രോഗികൾ സുഖം പ്രാപിച്ചതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.4% ഉയർന്നു. ആകെ രോഗമുക്തരുടെ എണ്ണം 95 ലക്ഷം കടന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അതിനിടെ 22,889 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും 338 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. കേരളത്തിൽ ഇന്ന് 5,456 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,701 പേർ രോഗമുക്തി നേടി. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 58,884. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,472 സാമ്പിളുകൾ പരിശോധിച്ചു. 10.02% രോഗസ്ഥിരീകരണ നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 23 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ
സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി സേവനങ്ങൾ ശക്തിപ്പെടുത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പരിപാടികളിൽ പങ്കെടുത്തവരും അവരുമായി ഇടപഴകിയവരും വരുന്ന ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കേണ്ടതാണ്. പനി, തൊണ്ടവേദന, ജലദോഷം തുടങ്ങിയ ഏത് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിസ്സാരമായി കാണരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 7,54,00,000 കടന്നു. 16,00,000-ലേറെ പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. രോഗബാധ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ നിലവിൽ 70,00,000-ലേറെ പേർ ചികിത്സയിലുണ്ട്. ബ്രസീൽ, റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസോച്ചം ഫൌണ്ടേഷൻ വീക്ക് 2020 വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. ടാറ്റ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന രത്തൻ ടാറ്റയ്ക്ക് അസോച്ചം എന്റർപ്രൈസ് ഓഫ് സെഞ്ചുറി പുരസ്കാരം പ്രധാനമന്ത്രി സമ്മാനിക്കും. ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും പ്രതിനിധീകരിച്ച് പ്രമോട്ടർ ചേമ്പേഴ്സാണ് 1920 അസോച്ചം സ്ഥാപിച്ചത്. രാജ്യത്തിന് മികച്ച സംഭാവനകളും സേവനങ്ങളും നൽകിയ ശാസ്ത്രജ്ഞരെ ന്യൂഡൽഹിയിൽ നടന്ന DRDO അവാർഡ്ദാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുമോദിച്ചു. ചടങ്ങിൽ അസ്ത്ര MK-1 BVR മിസൈലിന്റെ മാതൃക വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ RKS ബദൌരിയയ്ക്ക് രാജ്യരക്ഷാമന്ത്രി കൈമാറി. DRDO തദ്ദേശീയമായി നിർമ്മിച്ച സമുദ്ര മുന്നറിയിപ്പ് സംവിധാനം നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗിനും അതിർത്തി മേഖലാ മുന്നറിയിപ്പ് സംവിധാനം കരസേനാ മേധാവി ജനറൽ MM നരവനേയ്ക്കും രാജ്യരക്ഷാമന്ത്രി കൈമാറി. പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ട് DRDO തദ്ദേശീയവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചതായും പേറ്റന്റുകളും സാങ്കേതിക വിദ്യകളും കൈമാറുന്നതിലൂടെ വ്യവസായ സ്വയം പര്യാപ്തത നേടിയതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ തെലങ്കാന സന്ദർശനത്തിനായി ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു. സന്ദർശന വേളയിൽ അദ്ദേഹം ഡണ്ടിഗൽ എയർഫോഴ്സ് അക്കാദമിയിൽ സംയുക്ത പരേഡ് പരിശോധിക്കും. വ്യോമസേനാ ട്രെയിനുകളും അവരുടെ കുടുംബങ്ങളുമായും സംവദിക്കുന്ന രാജ്യരക്ഷാമന്ത്രി DRDO കേന്ദ്രങ്ങളും സന്ദർശിക്കും. ഇന്ന് ആഗോള ന്യൂനപക്ഷ അവകാശ ദിനം. ലോകത്തിലെ മത, ഭാഷ, ദേശീയ, വംശ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യമിട്ട് 1992 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ ഇത് സംബന്ധിച്ച പ്രസ്താവനയ്ക്ക് രൂപം നൽകിയത്. ഇന്ത്യയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV നമോ ആപ്പുകൾ വഴിയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ മുഖേനയോ അറിയിക്കാം. ഈ മാസം 24 ആശയങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. അഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 62 റൺസിന്റെ ലീഡ്. 2 ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1 വിക്കറ്റിന് 9 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ 1 ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 191 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി രവിചന്ദ്ര അശ്വിൻ 4 വിക്കറ്റും ഉമേഷ് യാദവ് 3 വിക്കറ്റും നേടി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FC നേരിടുന്നു. ഈ സീസണിൽ തോൽവിയൊന്നും വഴങ്ങാതെയാണ് നോർത്ത് ഈസ്റ്റ് 7ാം മത്സരത്തിനിറങ്ങുന്നത്. 10 പോയിന്റുമായി പട്ടികയിൽ 5ാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ്. അതേസമയം 7 പോയിന്റുമായി ജംഷഡ്പൂർ പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിൽ കർഷകർക്ക് പിന്നാക്കാവസ്ഥയിൽ ജീവിക്കേണ്ട സാഹചര്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ കിസാൻ മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പുതിയ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങൾക്ക് കർഷകർ ഇരയാകരുതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കേരളത്തിൽ ഇന്ന് 5,456 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 10.02% ഉയർന്നു. രാജ്യത്തെ ആകെ കോവിഡ് മുക്തരുടെ എണ്ണം 95,00,000 കടന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ FC നേർക്കുനേർ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.